നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കനത്ത മഴയെ തുടർന്ന് മ്യൂണിക്ക് വിമാനത്താവളം വീണ്ടും അടച്ചതോടെ ആയിരക്കണക്കിന് യാത്രക്കാർ കുടുങ്ങി. മഞ്ഞുവീഴ്ചയും മഴയും കാരണം മ്യൂണിക്ക് വിമാനത്താവളം അടച്ചതിനെ തുടർന്ന് ചൊവ്വാഴ്ച ജർമ്മനിയിലെ വിമാനയാത്രക്കാർക്ക് വലിയ തടസ്സമാണ് നേരിട്ടത്. തെക്കൻ ജർമ്മനിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കടുത്ത ശൈത്യകാല കാലാവസ്ഥയാണ് ബാധിച്ചത്. പ്രദേശത്തുടങ്ങളുമുള്ള യാത്ര പൂർണ്ണമായും തടസ്സപ്പെട്ടു. ചൊവ്വാഴ്ച രാവിലെ മ്യൂണിക്ക് വിമാനത്താവളം തുറന്നില്ല. രാത്രി മുഴുവൻ തണുത്തുറഞ്ഞ മഴയെ തുടർന്ന് എല്ലാ ഉപരിതലങ്ങളും ഐസ് അടിഞ്ഞുകൂടിയിരുന്നു. കുറഞ്ഞത് 150 ടേക്ക് ഓഫുകളും 160 ലാൻഡിങ്ങുകളും ബാധിച്ചു. രാവിലെ വിമാനങ്ങൾ പൂർണ്ണമായും നിലച്ചു. ഉച്ചയ്ക്ക് 12 മണിക്ക് വിമാനത്താവളം തുറക്കേണ്ടതാണ്. എന്നാൽ ദിവസം മുഴുവൻ കൂടുതൽ റദ്ദാക്കലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മേലധികാരികൾ അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ വലിയ വിമാനങ്ങളും റദ്ദാക്കേണ്ടി വരുമെന്ന് വിമാനത്താവളത്തിൽ നിന്നുള്ള പ്രസ്താവനയിൽ പറയുന്നു. എയർപോർട്ട് ജീവനക്കാർ ദിവസത്തിന്റെ ആദ്യ പകുതിയിൽ ടാറിംഗ് ഐസ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എയർലൈൻ ഭീമനായ ലുഫ്താൻസ നിലവിൽ മ്യൂണിക്കിലെ എയർ ട്രാഫിക്കിൽ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം നിയന്ത്രണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മ്യൂണിക്കിലേക്കോ പുറത്തേക്കോ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള ഉപഭോക്താക്കൾക്ക് സൗജന്യമായി ടിക്കറ്റ് റദ്ദാക്കാനോ മാറ്റാനോ അവസരമുണ്ട്. ഡിസംബർ 9 വരെയുള്ള യാത്രാ തീയതിയുള്ള ടിക്കറ്റുകൾക്ക് ഇത് ബാധകമാണ്. തങ്ങളുടെ വിമാനത്തിന്റെ സ്റ്റാറ്റസിനെ കുറിച്ച് അന്വേഷിക്കുന്നതിനും വിമാനത്താവളത്തിലേക്ക് യാത്ര ചെയ്യുന്നതിന് മുമ്പ് അവരുടെ എയർലൈനുമായി ബന്ധപ്പെടാൻ എയർപോർട്ട് മേധാവികൾ യാത്രക്കാരോട് കർശനമായി നിർദ്ദേശിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ബവേറിയയിലെ അതിശൈത്യ കാലാവസ്ഥയെ തുടർന്നുണ്ടായ വ്യോമ ഗതാഗത നിയന്ത്രണങ്ങൾ കാരണം വെള്ളിയാഴ്ച മുതൽ 1500 യാത്രക്കാർ മ്യൂണിക്കിൽ കുടുങ്ങിയതായി വക്താവ് അറിയിച്ചു. ജർമ്മനിയിലെ 2-ാമത്തെ വലിയ വിമാനത്താവളമാണ് മ്യൂണിച്ച്. അന്താരാഷ്ട്ര വിമാന ഗതാഗതത്തിന് പ്രധാന കേന്ദ്രമായതിനാൽ നിരവധി അന്താരാഷ്ട്ര യാത്രക്കാരെ ഇത് ബാധിച്ചു. മ്യൂണിക്കിലെ കാലാവസ്ഥയെ തുടർന്ന് പുറപ്പെടുന്ന വിമാനം റദ്ദാക്കിയ യാത്രക്കാർക്ക് ലുഫ്താൻസ ഭക്ഷണവും ഹോട്ടൽ മുറികളും സൗജന്യമായി നൽകുന്നുണ്ട്. ലുഫ്താൻസയുടെ പ്രസ്താവനയിലാണ് ഇത് അറിയിച്ചത്. യാത്രക്കാർക്ക് സ്വയം ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. ചെലവ് തിരികെ നൽകുമെന്നും അറിയിപ്പുണ്ട്. ബവേറിയയിലും രാജ്യവ്യാപകമായും പ്രത്യേകിച്ച് ബാഡൻ വുട്ടംബർഗിലും സ്വിറ്റ്സർലൻഡിലും ആഴ്ചയുടെ മധ്യം വരെ തടസ്സങ്ങൾ ഉണ്ടാകുമെന്നാണ് ഡോയ്ചെ ബാൻ അറിയിച്ചിരിക്കുന്നത്. മ്യൂണിക്കിൽ നിന്ന് സാൽസ്ബർഗ്, ഇൻസ്ബ്രുക്, സൂറിച്ച് എന്നിവിടങ്ങളിലേക്ക് ദീർഘദൂര ട്രെയിനുകൾ ചൊവ്വാഴ്ച ഓടില്ലെന്ന് ഡോയ്ചെ ബാൻ അറിയിച്ചു. മ്യൂണിക്കിന്റെ തെക്ക് മേഖല ട്രെയിനുകളും റദ്ദാക്കിയിട്ടുണ്ട്. ആവശ്യമില്ലാത്ത യാത്രകൾ ബുധനാഴ്ച വരെ മാറ്റിവെക്കാൻ യാത്രക്കാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജർമ്മനിയിലെ വിദ്യാർത്ഥികളുടെ സ്കൂൾ നിലവാരം എന്നത്തേക്കാളും മോശവും ജർമ്മൻ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ കുറയുന്ന പ്രവണത തുടരുന്നതും അധികാരികളെ ആശങ്കയിലാഴ്ത്തി. മുൻപ് ജർമ്മൻ വിദ്യാർത്ഥികൾ ഒരിക്കലും മോശമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പുതിയ പീസ പഠനം വെളിപ്പെടുത്തുന്നത് അവർക്ക് ഇനി ഗണിതശാസ്ത്രം ചെയ്യാൻ കഴിയില്ലെന്നും വായനയുടെയും ശാസ്ത്രത്തിന്റെയും കാര്യത്തിൽ വളരെയധികം പിന്നോട്ട് പോക്കാണെന്നും കാര്യങ്ങൾ കൂടുതലായി ചെയ്യാനുണ്ടെന്നും ഭയപ്പെടുത്തുന്ന രീതിയിലാണ് വെളിപ്പെടുത്തുന്നത്. ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോഓപ്പറേഷൻ എന്നുള്ള പഠനത്തിൽ 10-ൽ 3 വിദ്യാർത്ഥികളും ഗണിതശാസ്ത്ര ത്തിലെ ഏറ്റവും കുറഞ്ഞ നിലവാരത്തിന് താഴെയാണ്. ഷോപ്പിംഗിൽ ഒരു പ്രത്യേക ഇടപാട് വിലമതിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും അവർക്ക് പറയാൻ കഴിയുന്നില്ല. സിംഗപ്പൂർ, ജപ്പാൻ, സ്വിറ്റ്സർലൻഡ്, നെതർലൻഡ്സ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ ഗണിതത്തിൽ വളരെ മികച്ചവരാണ്. കൊറോണ പാൻഡമിക്കിൽ സ്കൂൾ അടച്ചുപൂട്ടലിന്റെ അനന്തരഫലങ്ങൾ ഒരു കാരണമായി OECD കാണുന്നുണ്ട്. എന്നിരുന്നാലും മറ്റു പല രാജ്യങ്ങളിലെയും പോലെ ജർമ്മനിയിലും കൊറോണ പ്രതിസന്ധിക്ക് മുമ്പ് ആരംഭിച്ച മോശം സ്കൂൾ പ്രകടനത്തിലേക്കുള്ള പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത്. മൊത്തത്തിൽ 3 യോഗ്യതാ മേഖലകളിലെയും 2022 ഫലങ്ങൾ പിസയുടെ ഭാഗമായി കണക്കാക്കി ഏറ്റവും താഴ്ന്ന മൂല്യങ്ങളാണ്. 2000 ജർമ്മനി പങ്കെടുക്കുന്ന പഠനത്തിലാണ് ഇക്കാര്യം പറയുന്നത്. പഠനത്തിനായി സർവേയിൽ പങ്കെടുത്ത സ്കൂൾ പ്രിൻസിപ്പൽമാർ യോഗ്യരായ അധ്യാപകരുടെ പല ബുദ്ധിമുട്ടുകൾക്കും കാരണം നല്ല അഭാവമാണ്. മാതാപിതാക്കൾ ജർമ്മനിയിൽ ജനിക്കാത്ത കുടിയേറ്റ പശ്ചാത്തലമുള്ള വിദ്യാർത്ഥികളുടെ അനുപാതവും വർദ്ധിച്ചിട്ടുണ്ട്. 2012 മുതൽ 2022 വരെ ഇത് 26%, അതായത് ഇരട്ടിയായി. കുടിയേറ്റ പശ്ചാത്തലമുള്ള വിദ്യാർത്ഥികളുടെ പ്രകടനം ശരാശരിയിൽ വളരെ മോശമാണെന്നും പഠനം പറയുന്നുണ്ട്. സാക്സൺ സംസ്ഥാനത്തുണ്ടായ ബ്ലാക്ക് ഐസ് അപകടത്തിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥിനി മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ 13 പേരിൽ ചിലരുടെ നില ഗുരുതരമാണ്. ശൈത്യകാലത്തെ വഴുവഴുപ്പുള്ള റോഡിലെ ദുരന്തത്തിന്റെ ഇരയാവുകയാണ് യാത്രക്കാർ. മഞ്ഞുമൂടിയ റോഡിൽ സ്കൂൾ ബസ് ശീതകാല സർവീസ് വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. തുടർന്ന് ബസ് നിയന്ത്രണം വിട്ട് മരത്തിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. അപകടസ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിന് ഹെലികോപ്റ്ററും ഉപയോഗിച്ചിട്ടുണ്ട്. അപകടത്തിൽ ഒരു വിദ്യാർത്ഥി മരിച്ചതായി പോലീസ് വക്താവ് സ്ഥിരീകരിച്ചു. കുട്ടിയുടെ പ്രായത്തെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവും നൽകിയിട്ടില്ല. രക്ഷാപ്രവർത്തകർ കുട്ടിയെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുകയും 1 മണിക്കൂറോളം ജീവന് വേണ്ടി പോരാടുകയും ചെയ്തുവെങ്കിലും നിർഭാഗ്യവശാൽ വിജയിച്ചില്ല. തെരുവുകൾ മുഴുവനും മഞ്ഞും വഴുക്കലുമാണ്. ഇടിയുടെ ആഘാതത്തിൽ ബസ് ഡ്രൈവർ ഉൾപ്പെടെ 3 മുതിർന്നവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ബസ് ഡ്രൈവറെ മോചിപ്പിക്കാൻ അഗ്നിശമന സേനാംഗങ്ങൾക്ക് സാങ്കേതിക സഹായം ഉപയോഗിക്കേണ്ടി വന്നു. ജർമ്മനിയിലെ റോഡുകളിൽ ഇത് അങ്ങേയറ്റം അപകടകരമായ അവസ്ഥയാണ്. കറുത്ത മഞ്ഞുവീഴ്ചയും ശക്തമായ മഴയും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ജർമ്മനിയിൽ സേവനം ചെയ്യവേ 2010 സെപ്റ്റംബർ
10 അന്തരിച്ച CMI സഭാംഗവും മികച്ച വാഗ്മിയും എഴുത്തുകാരനും ദൈവശാസ്ത്ര പണ്ഡിതനുമായ റവറൻഡ് ഡോക്ടർ ജോസഫ് തൊണ്ടിപ്പുരയുടെ അനുസ്മരണം ജർമ്മനിയിലെ CMI സഭയുടെയും ജർമ്മനിയിൽ നിന്നും കഴിഞ്ഞ 50 വർഷമായി പ്രസിദ്ധീകരിക്കുന്ന നമ്മുടെ ലോകം വാസികയുടെയും ആഭിമുഖ്യത്തിൽ നടത്തി. കൊളോൺ ബ്രൂൾ സെന്റ് സ്റ്റെഫൻസ് ദേവാലയത്തിൽ ആഘോഷമായ സമൂഹബലിയോടുകൂടി ആരംഭിച്ച സമൂഹബലിയിൽ CMI സഭാംഗമായ ഫാദർ മാണി കുഴികണ്ടത്തിൽ മുഖ്യ കാർമ്മികനായി. ജർമ്മനിയിലെ വിവിധ ഇടവകളിൽ സേവനം ചെയ്യുന്ന ഫാദർ ജോസ് വടക്കേക്കര, ഫാദർ ജോർജ് വടക്കിനെഴുത്ത്, ഫാദർ തോമസ് ചാലിൽ, ഫാദർ ജസ്റ്റിൻ പുത്തൻപൊരിക്കൽ, ഫാദർ ജോർജ് കുട്ടി കുറ്റിയാനിക്കൽ, റവൻ ഡോക്ടർ റോജി തോട്ടത്തിൽ, ഫാദർ ലൂക്കാസ് ചാമക്കാലായിൽ എന്നീ CMI വൈദികർ സഹകാർമ്മികരായി. ഫാദർ ജോസ് വടക്കേക്കര അനുസ്മരണ പ്രസംഗം നടത്തി. തുടർന്ന് ദേവാലയ ഹാളിൽ കൂടിയ അനുസ്മരണ സമ്മേളനം ജർമ്മനിയിലെ CMI സഭയുടെ കോർഡിനേറ്റർ ഫാദർ ജോർജ് വടക്കിനെഴുത്ത് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ലോകം എഡിറ്റോറിയൽ ബോർഡ് അംഗം പ്രസന്ന പിള്ള യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ലോകം മാസികയുടെ മാനേജിംഗ് എഡിറ്റർ ജോസ് പുതുശ്ശേരി സ്വാഗതം ആശംസിച്ചു. ഏതാണ്ട് 60 പേർ ചടങ്ങിൽ പങ്കെടുത്തു. നിരവധി വ്യക്തികൾ അനുസ്മരണ പ്രസംഗവും നടത്തി. ഹാംബർഗിലെ ഫീനിക്സ് ജില്ലയിൽ വെടിവയ്പുണ്ടായതിന് പിന്നാലെ 2 അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ചയാണ് ആക്രമണം നടത്തിയത്. വൈകുന്നേരം 5 കനത്ത ആയുധധാരികളായ പോലീസ് സേന ഹാംബർഗ് ഫെയിംഹെൽഡിലെ സ്റ്റേഡർ സ്റ്റോർ ബാറിലേക്ക് ഇരച്ചു കയറി. വെടിവയ്പ്പിന് ഉത്തരവാദികളെന്ന് പറയപ്പെടുന്ന 2 അറസ്റ്റിലായത്. 27, 32 വയസ്സ് പ്രായമുള്ള ഇവർ തുർക്കി പൌരന്മാരാണ്. ഇവരുടെ അപ്പാർട്ട്മെന്റുകളിലും ഹാംബർഗിലെ ഒരു ബാറും ഹാനോവറിലെ വസ്തുവും പോലീസ് തെരച്ചിൽ നടത്തി. തോക്ക്, ഉയർന്ന നിലവാരമുള്ള കാർ, പണം, മയക്കുമരുന്ന് എന്നിവ ഇവരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. തൂറിംഗൻ സംസ്ഥാനത്തു നിന്നും കാണാതായ എമിലിയ എന്ന 13 വിദ്യാർത്ഥിനിയെ യൂറോപ്പിൽ ഉടനീളം പോലീസ് തിരയുകയാണ്. എമിലി ഹോഫ്മാനെ വ്യാഴാഴ്ച മുതലാണ് കാണാതായത്. ലങ്ങൻഫെൽഡ് അണ്ടർസ്റ്റൈൻ ജില്ലക്കാരിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ രാജ്യ അതിർത്തിയിൽ ഉടനീളം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ്. അവളുടെ സെൽഫോൺ, സോഷ്യൽ നെറ്റ്വർക്കുകൾ, സാക്ഷികളിൽ നിന്നുള്ള വിവരങ്ങൾ എന്നിവയിൽ നിന്നുള്ള ട്രാഫിക് ഡാറ്റ പോലീസ് വിശകലനം ചെയ്തു വരികയാണ്. യുറേക്കം സുരക്ഷാ ഗവേഷകർ ബ്ലൂടൂത്തിൽ പുതിയ ചില സുരക്ഷാ പിഴവുകൾ കണ്ടെത്തി. 2014 അവസാനം മുതൽ ഇന്ന് വരെ ഇറങ്ങിയ സ്മാർട്ട് ഫോണുകളെ ബാധിക്കുന്നതാണ് ഈ സുരക്ഷാ പ്രശ്നം. 4.2 മുതൽ 5.4 വരെയുള്ള ബ്ലൂടൂത്ത് പതിപ്പുകളെ ഇത് ബാധിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പത്രമായ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കുക. അതുപോലെ പുതിയ ക്രിസ്മസ് ആൽബം കുമ്പൾ ക്രിയേഷൻസ് പുറത്തിറക്കിയ രാരീരം സദ്വാർത്ത കേൾക്കാൻ കുമ്പൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.